ഇന്നത്തെ പത്രങ്ങളിലൂടെ ഒന്ന്, കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ക്യാപ്റ്റൻ അഭിലാഷ ബറാക്ക്. രണ്ട്, 75th കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ പാം ദ ഓർ പുരസ്കാരം, ലോക സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഇത് നേടിയത്, റൂബൻ ഓസ്റ്റ്ലാൻഡ്. മൂന്ന്, കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ഐ ബഹുമതി ലഭിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഓൾ ദാറ്റ് ബ്രീത്സ്. നാല്, ഏഷ്യയിലെ U-30 പട്ടികയിൽ ഇടം നേടിയ മലയാളി എഞ്ചിനീയർമാർ ആരൊക്കെയാണ്? നന്മ ഗിരീഷും ബെൻ കെ ജോർജ്. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന വീടുകൾ നിർമ്മിച്ചു നൽകിയതിനാണ് ഈ പട്ടികയിൽ ഇടം നേടിയത്. 5, 2022 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ MS സ്വാമിനാഥനും താണു പത്മനാഭൻ. 6, ഏഷ്യയിലെ 30 താഴെയുള്ള പ്രതിഭകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ മലയാളി സഞ്ജു സോണി കുര്യൻ. 7, 15th പ്രീമിയർ ലീഗ് കിരീടം IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളായത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്, റണ്ണറപ്പ് രാജസ്ഥാൻ റോയൽസ്. 8, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരാണ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല കണ്ണൂർ. 9, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ 2023 പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഒഡീഷ, ഒഡീഷയിലാണ് പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി. 10, 2022 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS ഗോമതി. 11, ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് മൂല്യ വിദ്യാഭ്യാസം ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. 12, 2022 ലോകാരോഗ്യ അസംബ്ലി കമ്മിറ്റിയിൽ ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരൻ രാജേഷ് ഭൂഷൺ. 13, 2022 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാൻ, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 54. 14, ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരമാണ് കൊൽക്കത്ത. 15, 2022 വേൾഡ് എയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്ഥാനം 3. 16, വിക്രം സാരാഭായ്, ഹോമി ജെ ബാവ എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ വെബ് സീരീസ് റോക്കറ്റ് ബോയ്സ്. 17, കോവിഡ് വാക്സിനായ കോവിഷീൽഡ് നിർമ്മിച്ചതിന് 2022 പത്മഭൂഷൺ ലഭിച്ച സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സൈറസ് എസ് പൂനവാല. 18, ഇന്ത്യയിൽ ആദ്യത്തെ ബ്രീത്തിംഗ് ബാങ്ക് നിലവിൽ വരുന്നത് ജോധ്പൂരിലാണ്. 19, സാഹിത്യ അക്കാദമി ജേതാവായ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ പുതിയ പുസ്തകം നത്തിങ് പേഴ്സണൽ. 20, അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഇന്ത്യൻ രൂപ 20 രൂപ.